പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി എത്തും. റോഡ് ഷോയിലും യുവം 2023 പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും പ്രമുഖ വ്യക്തികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. കർശന സുരക്ഷാ വലയത്തിലാണ് കൊച്ചി. കൊച്ചിയിൽ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഡിജിപി അനിൽകാന്ത് അറിയിച്ചു. ഡിജിപിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അവിടെ VIP വിസ സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഒരു പ്രിവെന്റീവ് അറസ്റ്റ് നമുക്ക് കുറെ ആൾക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോർമേഷൻ കിട്ടിയാൽ ബാക്കി ആൾക്കാരുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. എല്ലാം പൂർത്തിയാണ്. നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വളരെ ശക്തമായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആസ്പെക്ട്സ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ഇൻപുട്ടും ഉണ്ട്, ബാക്കി മെൻ പവറിന്റെ ഓഫീസർമാരുടെ നല്ലതായിട്ട് ഡിപ്ലോയ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ തടയാനോ പ്രതിഷേധിക്കാനോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ക്രിമിനലുകളെ അന്വേഷിച്ച് പോലീസുകാർ പോകുന്നില്ല. പോലീസ് കോൺഗ്രസ് പ്രവർത്തകരോട് വൈരാഗ്യം തീർക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾ പ്രധാനമന്ത്രിയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയെ തടയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കരുതൽ തടങ്കലിൽ എടുക്കുന്നത് പോലെ പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേന്ന് കോൺഗ്രസിലെ DCC ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ കരുതൽ തടങ്കലാക്കിയിരിക്കുന്നത് ഏത് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ്? എന്ത് നിയമം അനുസരിച്ച്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കലിൽ അതിന്റേതായ മാനദണ്ഡങ്ങൾ വേണം, അതിന്റേതായ കണ്ടീഷൻസ് സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കേരളത്തിൽ ആർക്കും വഴി നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. യുവത്തിലാണെങ്കിൽ സംസ്ഥാനം മുഴുവനുള്ള എല്ലാ വിഭാഗം യുവാക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അത് ഞങ്ങളത്രയൊന്നും ഞങ്ങളതൊന്നുമല്ല പറഞ്ഞത്. അതിനേക്കാളൊക്കെ 2-3 മൈതാനി നിറഞ്ഞാലും അതിനപ്പുറത്ത് ആൾക്കാർ വരുമെന്നാണ് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അതല്ല, അത് സ്വാഭാവികമാണ്. ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, അതെല്ലാം പരിഹരിച്ചുകൊള്ളും. ഞാൻ വലിയ 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 പങ്കാളിത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് പ്രധാനമന്ത്രിയെ കാണാൻ മണിക്കൂറുകളായി കൊച്ചിയിൽ കാത്തുനിൽക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുമ്പോൾ കൊച്ചിയിൽ നിന്ന് ആദ്യം ടോം കുര്യാക്കോസ് നമുക്കൊപ്പം. ടോം, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന ജനക്കൂട്ടം, എങ്ങനെയാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തുന്നതിന്? ഇനി ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ കൃത്യം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി കൊച്ചി നഗരത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം, ഒരുക്കങ്ങൾ, അതെല്ലാം ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണ്? അപർണ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്താൻ ഇനി കൃത്യം 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 5 മണിക്ക് അദ്ദേഹം നാവികസേന വിമാനത്താവളത്തിലെത്തും, വെല്ലിംഗ്ടൺ ഐലൻഡിലെത്തും. അതിനുശേഷം 1.5 മണിക്കൂർ വിശ്രമം, കൃത്യം 5:30 റോഡ് ഷോ, 6 മണിക്ക് അദ്ദേഹം ഈ യുവ ഞാനിപ്പോൾ നിൽക്കുന്ന തേവര SH കോളേജിലെ യുവം ഇവിടെ നടക്കുന്ന യുവം പരിപാടിയിൽ യുവാക്കളുമായി സംവദിക്കും. 1 മണിക്കൂർ സംവാദം. അതിനുശേഷം അദ്ദേഹം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതായത് കൃത്യമായ BJP യുടെ രാഷ്ട്രീയ അജണ്ട കൂടി, രാഷ്ട്രീയ ലക്ഷ്യം കൂടി BJP ഈ പരിപാടികളിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, യുവാക്കളെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും. രണ്ടാമത്തേത്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക എടുക്കാനുള്ള ആളുകൾ, അതായത് ലക്ഷക്കണക്കിന് പേർ ഈ 1.8 കിലോമീറ്റർ നീളുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. ഈ പങ്കെടുക്കാൻ നിങ്ങൾ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് യുവം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരാണോ?